നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു എക്കോ സ്പോട്ടിൻ്റെ ഹെഡ്ലൈറ്റിലുള്ള ഒരു അപ്ഗ്രേഡാണ്. അത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു എക്കോ സ്പോട്ടിൽ, ഒരു ബ്ലാക്ക് എക്കോ സ്പോട്ടിൽ നമ്മൾ പ്രൊജക്ടർ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ചെയ്തിരുന്ന ഒരു H1 പ്രൊജക്ടറായിരുന്നു. H1 പ്രൊജക്ടറാണ് നമ്മൾ ഈ പ്രൊജക്ടർ നിലവിലുള്ളത് മാറ്റി വെച്ചിരുന്നത്. ഒരു H1 ബൈസനോൺ പ്രൊജക്ടർ വെച്ചു, അതിൻ്റെ അകത്തൊരു LED ചേഞ്ച്, ഇതൊക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്തു പോകുന്ന ഹെല്ല G5 പ്രൊജക്ടർ ഈ ഫോർഡ് എക്കോ സ്പോട്ടിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ വർക്ക്. അതുപോലെ തന്നെ ആ പ്രൊജക്ടറിൻ്റെ അകത്ത് തന്നെ കസ്റ്റമർക്ക് ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഒരു ഡീമണൈസ് അതിൻ്റെ അകത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഹൈ ബീമിലൊരു LED, ഇത് രണ്ടുമാണ് നമ്മളിന്ന് ഈ വാഹനത്തിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കിയിട്ട് നിലവിലുള്ള പെർഫോമൻസ് ഒന്ന് അസസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലോ ബീമിലും അതുപോലെ തന്നെ ഹൈ ബീമിലും കസ്റ്റമറായിട്ട് ഒരു LED അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓസറാമിൻ്റെ ബൾബാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓസറാമിൻ്റെ LED ബൾബ് ലോ ബീമിലും ഹൈ ബീമിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിൽ കസ്റ്റമർ തീരെ ഹാപ്പി അല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എൻക്വയറി ആയിട്ട് എൻ്റെ അടുത്ത് വരികയും ഈ ഒരു സജഷൻ ഞാൻ കൊടുത്തു. അപ്പോൾ അതിൽ ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസറാമിൻ്റെ ബൾബ് LED ബൾബ് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ LED എന്ന് പറയുന്നത് റിഫ്ലക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രൊജക്ടർ ലാമ്പുകളിൽ LED അത്ര ഒരു സക്സസ് അല്ല, ഒരു ഫെയിലിയർ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ലൈറ്റ് ഔട്ട്പുട്ട് ഒരു കാരണവശാലും നമുക്ക് റോഡിലേക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ LED ഞാൻ ഇതിൻ്റെ അകത്ത് സജസ്റ്റ് ചെയ്യാറില്ല. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വരുന്നത് പ്യുവർ വൈറ്റ് ലൈറ്റ് ആണ്. 6000 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ലൈറ്റുകളാണ് ഈ സാധാരണ രീതിയിലുള്ള LED കൾ വരുന്നത്. അതും നമുക്ക് റോഡ് വിസിബിലിറ്റിയിൽ സാരമായി ബാധിക്കും. കാരണം നമുക്ക് മഴയും മഞ്ഞൊക്കെയുള്ള സമയത്ത് അത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വാഹനത്തിൽ ഇതിൻ്റെ ഹൈ ബീം ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് വരുന്നത്. എന്താണെന്ന് എനിക്ക് അതിൻ്റെ പിടികിട്ടിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹൈ ബീം വരുന്നത്. ഇത് നമ്മൾ ഒരു പാസ് ലൈറ്റ് മാത്രം അടിക്കുമ്പോഴാണ്, മുകളിലും താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതും ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. ലോ ബീം സ്വാപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു ഡിമണൈസ് ഹൈ ബീം, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം, നിലവിൽ എത്രയാണ് ഇതിൻ്റെ പെർഫോമൻസ് വരണത് എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ലോ ബീമിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 1000 lexus ആണ്, 1100 lexus ആണ് നമുക്ക് ഇതിൻ്റെ ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. അതായത് വൈറ്റ് ലൈറ്റ് ആണെന്നുള്ളൊരു പോരായ്മയുണ്ട്, കുറച്ച് വേരിയേഷൻ ഉണ്ട്, ഹാലതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. ഇനി ഹൈ ബീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1800 lexus ആണ് ഹൈ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. അതും ഒരു വല്ലാത്ത രീതിയിലാണ് വരുന്നത്. നമ്മൾ ആ ബീമിൻ്റെ പാറ്റേൺ കണ്ടിരുന്നു, ഒരു വല്ലാത്ത രീതിയിലാണ് വരുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തായാലും നിലവിലുള്ള പെർഫോമൻസ് ഇത്രയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റായി. നെക്സ്റ്റ് ഡേയിൽ ഉള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുവരുന്നു, അതായത് ഹെഡ്ലൈറ്റ് സ്മോക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ആ ക്രോം വരുന്ന പാർട്സ് എല്ലാം സ്മോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് എൻ്റെ സ്പോർട്സ് മോഡൽ വരുന്ന ഒരു ഹെഡ്ലൈറ്റിലേക്ക് ആക്കാനുള്ള ഒരു ഐഡിയ കൂടെ ഉണ്ടായിരുന്നു. അത് പറയാനായിട്ട് വിട്ടുവരുന്നതാണ്. അപ്പോൾ അതും ആ വർക്കും നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ടോപ്പ് എൻഡിൽ വരുന്ന സ്പോർട്സ് മോഡലിൽ വരുന്ന ഹെഡ്ലൈറ്റിലേക്ക് നമ്മൾ ഈ ഹെഡ്ലൈറ്റിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് എൻഡ് വരുന്ന ഹെഡ്ലൈറ്റിനേക്കാളും ഒരു പിടി മേളിലാണ് നമ്മളുടെ ഇതിൽ വരുന്നത്. കാരണം ടോപ്പ് എൻഡിൽ വരുന്നത് HID ഹെഡ്ലൈറ്റ് തന്നെയാണ്, പക്ഷേ മോണോ ബീമാണ് അതിൻ്റെ പ്രൊജക്റ്റ് വരുന്നത് നമ്മുടെ. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ലൈറ്റിൻ്റെ അകത്ത് ബൈ ബീം അല്ലെങ്കിൽ ബൈസനോൺ പ്രൊജക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നതിൻ്റെ അതൊരു ഡീമണൈസ് കസ്റ്റമറുടെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അതും ഈ വാഹനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്കോസ്പോട്ടിൽ ആ ഡീമണൈസ് വന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്ത ലുക്ക് തന്നെയാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഞാനധികം സജസ്റ്റ് ചെയ്യാറില്ലെങ്കിൽ കൂടി എന്തായാലും ആ വാഹനത്തിൽ അതൊരു ബ്യൂട്ടി തന്നെയാണ്. നമ്മുടെ നോർമൽ രീതിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എന്തെങ്കിലും ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുള്ള സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം MBD അതുപോലെയുള്ളവർക്കൊക്കെ അത് പ്രശ്നമാണ്. കാരണം ഒരു റെഡ് ലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഓപ്ഷണലായിട്ട് നമ്മളതിനെ സ്വിച്ച് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓണാക്കാം. അത് മൊബൈൽ ആപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാവുന്ന, പല രീതിയിൽ കളർ ചേഞ്ചിങ് കൊടുക്കാവുന്ന ഒരു ഡിമണൈസാണ്, RGB ഡിമണൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ഓണാക്കാം. മൊബൈൽ ആപ്പിൽ തന്നെ അത് ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഓൺ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിമണൈസ് വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ പുറമേ നിന്നുള്ള ലുക്സ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അതായത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുക. വൈറ്റ് ലൈറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാ ലൈറ്റ് ഓണായി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ അപ്ഗ്രേഡ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി
നമ്മുടെ ആ ഒരു വാളിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണിത് കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലോ ബീം. നമ്മൾ സാധാരണ എല്ലാ എല്ലാവരുടെ G5 വരുന്ന അതേ സെയിം കട്ട് ഓഫ് പാറ്റേൺ തന്നെ ഇവിടെ നമുക്ക് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഹൈ ബീം ആണെങ്കിൽ ഏകദേശം ഇതുപോലെ തന്നെ ആ ഒരു രണ്ട് തട്ടായിട്ട് തന്നെയാണ് വരുന്നത്. അത് കറക്റ്റായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആദ്യത്തേക്കാളും കുറേ ബെറ്ററാക്കി. അതായത് ആദ്യം മേലെയും താഴെയായിട്ടാണ് ഇരുന്നത്, അലൈൻമെൻറ് കറക്റ്റ് അല്ലായിരുന്നു. അത് കുറച്ച് അലൈൻ ചെയ്ത് ഏകദേശം ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ നൈറ്റ് പെർഫോമൻസ് ആണ്. അതായത് രാത്രി ഈ വാഹനം ഓടിച്ചു നോക്കുമ്പോൾ റോഡിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, റോഡിൽ എത്രത്തോളം വിസിബിലിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം മൂവ് ചെയ്യുന്നെല്ലാം ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊരു ഡ്രൈവ് തന്നെ, അതായത് വാഹനം ഓടിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബീമാണ് കാണുന്നത്. ഹൈ ബീം ഒരു രക്ഷയില്ല, വളരെ ഭംഗിയായിട്ടുള്ള വെളിച്ചമുണ്ട്. അതായത് ഒരു സ്പോട്ടിൽ നല്ല രീതിയിൽ നല്ല ഇൻറ്റൻസിറ്റിയിൽ ആ ലൈറ്റ് പോകുന്ന നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോ ബീമാണെങ്കിലും വളരെ വൈഡ് സ്പ്രെഡായിട്ട് രണ്ട് സൈഡിലേക്കും നല്ല രീതിയിൽ കവറേജുള്ള ഒരു ബീമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടാറുള്ളത്. ആസ് യൂഷ്വൽ എപ്പോഴും കിട്ടുന്ന പോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ വാഹനത്തിലും കിട്ടിയിട്ടുണ്ട്. ഹൈ ബീം തീർച്ചയായിട്ടും ഹെല്ലയുടെ മാത്രമല്ല, നമ്മുടെ എക്സ്ട്രാ ഹൈ ബീം അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പോയിൻ്റോടുകൂടി ഒരു അഡീഷണൽ ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഈ വാഹനത്തിൽ നമുക്ക് ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ആ ഹൈ ബീം ആ ഒരു സെൻറ്റർ പോയിൻ്റിൽ തന്നെ ഒരു സ്പോട്ടായിട്ട് നല്ല രീതിയിൽ അത് ആ ഒരു ലോങ് ത്രോയിലേക്ക് നമുക്ക് കിട്ടും. ലോ ബീമിൻ്റെ ത്രോ ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല, കാരണം അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഹെഡ്ലൈറ്റിൻ്റെ ത്രോ വരുന്നത്. അത് നമുക്കൊരിക്കലും മാറ്റാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ മാറ്റാൻ പറ്റും, പക്ഷേ മാറ്റാൻ പാടില്ല. എത്രത്തോളം പോകുന്നുണ്ടോ അത്രയും തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഒരു സീറോയിൽ വെച്ച് കഴിഞ്ഞാൽ പോകാവുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് അവിടം വരെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. പക്ഷേ ഹൈ ബീം അങ്ങനെയല്ല, ഹൈ ബീം ഫുൾ ഫ്രീ ആയിട്ട് പോകുന്നതാണ്. അതായത് സേഫ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, എതിരെ വാഹനങ്ങളില്ലാത്തപ്പോഴും ഒരു വാഹനത്തെ ഫോളോ ചെയ്യാത്തപ്പോഴും ഹൈ ബീം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ സമയത്ത് മാക്സിമം ത്രോ കിട്ടുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഏറ്റവും ദൂരേക്ക് നമുക്ക് കാണുക എന്നുള്ളതാണ്. നല്ല സ്പീഡിൽ ഓടിക്കുന്ന വാഹനത്തിന് നല്ല രീതിയിലേക്ക് ദൂരേക്കുള്ള കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ബീം ഉപയോഗിക്കുന്നത്, സാഹചര്യങ്ങൾ ഫേവറബിൾ ആണെങ്കിൽ മാത്രം. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടറും അതിൻ്റെ ബൾബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹെല്ല G5 പ്രൊജക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അത് ഉപയോഗിച്ചിരിക്കുന്ന ബൾബ് D2H ബൾബാണ്. അതിൻ്റെ കളർ ടെമ്പറേച്ചർ വന്നിട്ട് 4300 കെൽവിനാണ്. അതായത് ഒരു വാം കളർ അല്ലെങ്കിൽ വാം വൈറ്റ് എന്ന് പറയാം. നമ്മുടെ ഹാലജൻ്റെ ഒരു 3000 റേഞ്ചിലാണ് വരണമെന്നുണ്ടെങ്കിൽ പ്യുവർ വൈറ്റ് എന്ന് പറയുന്ന ഒരു 6000 കെൽവിനാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ, രണ്ടിൻ്റെയും ഒരു ഇൻബിറ്റ്വീൻ ആയിട്ട് വരുന്ന കളർ ടെമ്പറേച്ചറാണ് നമ്മൾ സാധാരണ ഇതിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു മഞ്ഞിൽ അല്ലെങ്കിൽ മഴയിലൊക്കെ കുറച്ച് വിസിബിലിറ്റി അല്ലെങ്കിൽ റോഡ് ഭംഗിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ലൈറ്റ് കൊണ്ടേ പ്രയോജനമുള്ളൂ. കാരണം വൈറ്റ് ലൈറ്റ് ഉപയോഗിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വിസിബിലിറ്റി വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ലൈറ്റ് നമ്മളോട് റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. തന്നെയല്ല, എതിരെ വരുന്ന യാത്ര വാഹനങ്ങളിലുള്ള യാത്രക്കാർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടുമാണ്. കാരണം ഒരു ലേസർ കണ്ണിൽ കയറുന്ന ഒരു ഫീലാണ് വൈറ്റ് ലൈറ്റ് കണ്ണിലേക്ക് അടിക്കുമ്പോൾ. ചെറിയ ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് ആണെങ്കിൽ കൂടി വൈറ്റ് ലൈറ്റ് നമുക്ക് കണ്ണിലേക്ക് അടിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലൈറ്റിൻ്റെ നല്ല ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിൽ കൂടി എതിരെ വരുന്നവർക്ക് അത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. അപ്പോൾ അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.